നോർ ആൻഡ് റൂമി ബട്ട്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾ കുറുമയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, അതേപോലെ ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, അതേപോലെ ഗ്രീൻ പീസും കുറച്ച് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ എത്രത്തോളം വേണമെന്നുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിലാണ് കൊണ്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേപോലെ രണ്ട് കഷ്ണം പട്ട, അതേപോലെ രണ്ട് ഏലക്കായ, രണ്ട് ഗ്രാമ്പു, ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സബോള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സബോളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഒരു കഷ്ണം, അതേപോലെ രണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അരപ്പിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സ് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നേരത്തെ അരച്ച അരപ്പൊഴിച്ച് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ഈസി ആയ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.